2022 23 അധ്യയന വർഷത്തിലെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് LMCC HS നടത്തിയ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട്. 2022 June 6 തിങ്കളാഴ്ച സ്കൂൾ അസംബ്ലി മധ്യേ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വത്തെപ്പറ്റി ബയോളജി അധ്യാപിക ശ്രീമതി ബിന്ദു വിയെ കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം ഒരേ ഒരു ഭൂമി എന്നതാണ്. 9D അക്വിലാസ് ബെർണാർഡ് VS പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രസംഗിച്ചു. പ്രകൃതിയുടെ ഹൃദയത്തുടിപ്പറിഞ്ഞ് പ്രകൃതിയെ നിലനിർത്തേണ്ടത് നാം ഓരോരുത്തരുമാണ് എന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തി. ഈ ഒരു ദിനത്തിൽ മാത്രമേ നമ്മൾ പരിസ്ഥിതിയെ ഓർമ്മിക്കുന്നത് എന്നതാണ് സത്യം. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഈ ദിനം നമ്മൾ എന്നും ആചരിക്കേണ്ടതാണ്. നമ്മുടെ ചുറ്റുപാടിനെ നിരീക്ഷിക്കണം, മനസ്സിലാക്കണം, അറിയണം, പ്രവർത്തിക്കണം. പരിസ്ഥിതിയും നാമം തമ്മിൽ അഗാധമായ ബന്ധമുണ്ട്. പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യനില്ല, മനുഷ്യനില്ലെങ്കിൽ പ്രകൃതിയുമില്ല. ഈ ഒരു അനുപാതത്തിൽ തന്നെ നാം ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്ന് പ്രസംഗിച്ച ശേഷം ചിലരുടെ വീട്ടിൽ കാണാം കണ്ടം കണ്ടമായി വീട്ടിൽ മരം മുറിച്ചിരിക്കുന്നത്. നാം പ്രകൃതിയെ വാക്കോലകൾ കൊണ്ടല്ല സംരക്ഷിക്കേണ്ടത്, പ്രകൃതിയിലാണ്. നാം പ്രകൃതിയുടെ ഹൃദയ തുടിപ്പുകളറിയ, നാം പ്രകൃതിയുടെ ശ്വാസം അറിയണം, നാം പ്രകൃതിയെ നിലനിർത്തണം. ഈ ദിനം എന്നും നാം ആചരിക്കണം, ആദരിക്കണം. പരിസ്ഥിതി ദിന പ്രതിജ്ഞ 10C ദേവനന്ദന ചൊല്ലിക്കൊടുക്കുകയും കുട്ടികൾ ഏറ്റുചൊല്ലുകയും ചെയ്തു. ബയോളജി അധ്യാപിക സിസ്റ്റർ ബെറ്റ്സി മരിയ സ്കൂൾ മേധാവി സിസ്റ്റർ ക്ലെമന്റീനയ്ക്ക് വൃക്ഷത്തൈ കൈമാറുകയും സ്കൂൾ വളപ്പിൽ ഹെഡ്മിസ്ട്രസും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വൃക്ഷത്തൈ നടുകയും ചെയ്തു. വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം, ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം, അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. ദിനത്തോടനുബന്ധിച്ച് ചിത്രരചന, പെയിന്റിംഗ്, കൊളാഷ്, കവിത, ലേഖനം, ബാഡ്ജ് നിർമ്മാണം എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഇന്നേ ദിനത്തിലെ പ്രവർത്തനങ്ങളിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് എന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കാൻ കഴിഞ്ഞു. മാറുന്ന ഹരിത വൃക്ഷങ്ങളെ സ്നേഹിക്കണം.